ബഹുമാന്യരെ, കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിക്കും മുമ്പ് 1942 ചക്കിട്ടപ്പാറ എന്ന മലയോര കുടിയേറ്റ ജനതയുടെ ഇളം തലമുറയ്ക്ക് ആദ്യാക്ഷരത്തിന്റെ വെളിച്ചം പകർന്നു നൽകുക എന്ന മഹത്തായ ദൗത്യം മുന്നിൽ കണ്ട് ക്രാന്തദർശിയായ ബഹുമാനപ്പെട്ട ജേക്കബ് ആയിലൂരച്ചൻ അന്നത്തെ ആവടുക്ക ഹിന്ദു ബോയ്സ് സ്കൂൾ പേരാമ്പ്ര എന്ന പേരിലുണ്ടായിരുന്ന എലിമെന്ററി സ്കൂൾ വിലയ്ക്ക് വാങ്ങി ചക്കിട്ടപ്പാറ പള്ളിയോട് ചേർന്ന് സ്ഥാപിച്ചതാണ് ഇന്നത്തെ സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ. തമസോമ ജ്യോതിർഗമയ എന്ന ആപ്തവാക്യം നെഞ്ചിലേറ്റി അനേകം തലമുറകളെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഈ സ്കൂൾ ഇന്ന് മഹത്തായ 81 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇക്കാലമത്രയും ഈ സ്കൂളിനെ മുന്നിൽ നിന്ന് നയിച്ച മാനേജർമാർ, ലോക്കൽ മാനേജർമാരായ വികാരിമാർ, പ്രധാനാധ്യാപകർ, അധ്യാപകർ എന്നിവരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്ന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പിതാവിന്റെ ആത്മീയ നേതൃത്വത്തിനും കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ മാനേജർ ബഹുമാനപ്പെട്ട ജോസഫ് പാലക്കാട് അച്ഛന്റെയും സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട മിൽട്ടൺ മുളങ്ങാശ്ശേരി അച്ഛന്റെയും ഹെഡ്മാസ്റ്ററായ ശ്രീ റോയ്മോൻ സാറിന്റെയും മികച്ച നേതൃത്വത്തിന് പിന്നിൽ 316 വിദ്യാർത്ഥികളും 11 അധ്യാപകരുമായി പഞ്ചായത്തിലെ മികച്ച എൽ പി സ്കൂളായി പ്രവർത്തിച്ചു വരുന്ന സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ ചക്കിട്ടപ്പാറയുടെ 2022-23 അധ്യയന വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത റിപ്പോർട്ട് അഭിമാന പുരസ്സരം അവതരിപ്പിച്ചുകൊള്ളട്ടെ. 2022 ജൂൺ 1 ലളിത സൗഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട പ്രവേശനോത്സവത്തോടെ അധ്യയന വർഷം ആരംഭിച്ചു. അന്നേ ദിവസം ഈ സ്കൂളിൽ 17 വർഷക്കാലം അധ്യാപകനായും അതിലുപരി 6 വർഷക്കാലം പ്രധാനാധ്യാപകനായും സേവനമനുഷ്ഠിച്ച ശ്രീ ഷിബു മാത്യു സാർ ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറായി ഹോളി ഫാമിലി യു പി സ്കൂൾ ചങ്ങരോത്തിലേക്ക് പോവുകയും പകരം സെന്റ് തോമസ് യു പി സ്കൂൾ കൂരാച്ചുണ്ടിൽ സഹാധ്യാപകനായിരുന്ന ശ്രീ റോയ്മോൻ കെ ജെ കാഞ്ഞിരത്തിങ്കൽ പ്രധാന അധ്യാപകനായി ചുമതലയേൽക്കുകയും ചെയ്തു. 31/5/2022 ഈ സ്കൂളിൽ നിന്നും വിരമിച്ച ശ്രീമതി എ എം ജോയ്സ് ടീച്ചറിന് പകരമായി വിലങ്ങാട് സെന്റ് ജോർജ് എച്ച് എസിൽ നിന്നും സിസ്റ്റർ ദീപാ കെ മാത്യു ചാർജ് എടുക്കുകയും ചെയ്തു. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ വീടുകളിൽ ഒരു വൃക്ഷത്തൈ നട്ട് പരിപാലിച്ചു വരുന്നു. ജൂൺ 19 മുതൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി വായനാ ദിന പ്രതിജ്ഞ ചൊല്ലുകയും കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ജൂലൈ 18 സ്കൂൾ ജനറൽ ബോഡി യോഗം ചേർന്ന് ശ്രീ പ്രേമരാജൻ ബി ഡി പ്രസിഡന്റായും ശ്രീമതി ദിൽനാഷാൻ കാളാമ്പറമ്പിൽ എം പി ടി എ പ്രസിഡന്റായും ശ്രീ റജി കോച്ചേരി പി ടി എ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ നിസ്വാർത്ഥമായ സേവനം സ്കൂളിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ലഭിക്കുന്നു. അവരോടുള്ള നന്ദിയും കടപ്പാടും മനസ്സിൽ സൂക്ഷിക്കട്ടെ. ഇതോടൊപ്പം കഴിഞ്ഞ വർഷത്തെ SSLC+2 ഫുൾ A+ നേടിയ കുട്ടികളെ അനുമോദിച്ചു. 2021-22 LSS റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഈ സ്കൂളിലെ ഇസബെല്ല എസ് വർഗീസ്, അലോണ ട്രീസ, അലോണ മരിയ, ജോയൽ ലിച്ചോ, പാർവണ പി ആർ, ആൽബിയ തെരേസ് എന്നീ 6 മിടുക്കർ LSS സ്കോളർഷിപ്പ് നേടുകയും സെന്റ് ആന്റണീസിന്റെ അഭിമാന താരങ്ങളായി തീരുകയും പഞ്ചായത്തിൽ ഒന്നാമതെത്താൻ ഈ സ്കൂളിനെ പ്രാപ്തമാക്കുകയും ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾ തല ഉദ്ഘാടനം കരുവണ്ണൂർ AUPSലെ അമർ ഷാഫി മാസ്റ്റർ നിർവഹിച്ചു. ചാന്ദ്രദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചാന്ദ്രദിന പതിപ്പ് തയ്യാറാക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. 25/7/2022 സ്കൂളിൽ അൽഫോൺസ വാരാചരണം ആരംഭിക്കുകയും 29/7/2022 സമാപനം കുറിച്ചുകൊണ്ട് ഫാദർ മിൽട്ടൺ മുളങ്ങാശ്ശേരി സന്ദേശം നൽകുകയും കുട്ടികൾക്ക് പായസ വിതരണവും നടത്തുകയുമുണ്ടായി. സ്കൂളിൽ നിന്ന് അൽഫോൺസ സഹായനിധി സ്വരൂപിച്ചു നൽകി. ഹിരോഷിമ നാഗസാക്കി ദിനം സമുചിതമായി ആചരിക്കുകയും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. August 15 വികാരിയച്ഛൻ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് PTA നേതൃത്വത്തിൽ പായസ വിതരണവും സംഘടിപ്പിക്കുകയുണ്ടായി. 2/9/2022 സ്കൂളിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകുകയും ചെയ്തു. കോഴിക്കോട് DDU നിർദ്ദേശപ്രകാരം സ്കൂളിൽ മനോഹരമായ സ്റ്റാഫ് റൂം ലൈബ്രറി സജ്ജമാക്കുകയും മാനേജർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ലഹരിമുക്ത കേരളം പരിശീലന പരിപാടിയിൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും പങ്കെടുത്തു. കേരള സർക്കാരിന്റെ പ്രത്യേക ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളിൽ ലഹരിവിരുദ്ധ മനോഭാവം വളർത്തുന്നതിനായി പ്രതിജ്ഞ, സെമിനാർ, ലഹരിവിരുദ്ധ റാലി എന്നിവ സംഘടിപ്പിക്കുകയുണ്ടായി. പേരാമ്പ്ര സൈമൺസ് ഐ ഹോസ്പിറ്റലുമായി ചേർന്ന് നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാരംഗം പഞ്ചായത്ത് തല മത്സരങ്ങൾ ചെമ്പനോട സെന്റ് ജോസഫ് AUPSൽ വെച്ച് നടക്കുകയും
നമ്മുടെ സ്കൂൾ LP വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാരാവുകയും ചെയ്തു. സ്കൂൾ തല കായികമേള 13/10/2022 പഞ്ചായത്ത് ഗ്രൗണ്ടിലും സ്കൂൾ ഗ്രൗണ്ടിലുമായി നടക്കുകയും വിജയികൾക്ക് മെഡലുകളും ട്രോഫികളും നൽകുകയുമുണ്ടായി. പഞ്ചായത്ത് തല കലാമേള ഈ സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുകയും സ്കൂൾ ഓവറോൾ ചാമ്പ്യൻ പട്ടം നേടുകയും ചെയ്തു. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സബ് ജില്ലാ സ്പോർട്സിൽ LP മിനി ഗേൾസ് വിഭാഗത്തിൽ 2 വ്യക്തിഗത ചാമ്പ്യൻ പട്ടം നേടുവാനും VF തോമസ് മെമ്മോറിയൽ ട്രോഫി കരസ്ഥമാക്കുന്നതിനും നമുക്ക് സാധിച്ചു. കുരാച്ചുണ്ടിൽ വെച്ച് നടന്ന സബ് ജില്ലാ കലാമേളയിൽ നിരവധി കുട്ടികൾ എ ഗ്രേഡോടെ 1-ഉം 2-ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും UP വിഭാഗം കഥാപ്രസംഗത്തിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് നേടിയ ഇസബെല്ല S വർഗീസ് റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. KCF ജനകീയ ചർച്ചയിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് നൽകുകയും ചെയ്തു. 5/12/2022 ലോക ഭിന്നശേഷി ദിനവുമായി ബന്ധപ്പെട്ട് ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. 18/12/2022 ലോകകപ്പ് ആവേശം നിറച്ചുകൊണ്ട് ഷൂട്ടൌട്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ലോകകപ്പ് പ്രവചന മത്സര വിജയിക്ക് ഫുട്ബോൾ സമ്മാനമായി നൽകുകയും ചെയ്തു. 23/12/2022 സ്കൂൾ അങ്കണത്തിൽ മനോഹരമായ പുൽക്കൂട് നിർമ്മിക്കുകയും ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും മാനേജർ ക്രിസ്മസ് കേക്ക് മുറിച്ച് ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു. പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ബിരിയാണി നൽകുകയുണ്ടായി. 13/1/2023 സ്കൂൾ ടൂർ കണ്ണൂർ സാധു പാർക്കിലേക്ക്. 98 കുട്ടികളും മുഴുവൻ അധ്യാപകരും PTA പ്രതിനിധികളും സംബന്ധിച്ചു. BRC പേരാമ്പ്രയുടെ സഹകരണത്തിൽ എൻഹാൻസിംഗ് ലേണിംഗ് ആംബിയൻസ് ഇല പ്രൊജക്ട് വളരെ വിജയകരമായി ഈ സ്കൂളിൽ നടപ്പാക്കി വരുന്നു. നാടകക്കളരിയും കുട്ടിക്കൂട്ടം പരിശീലന കളരിയും AP സജീവൻ, AG രാജൻ എന്നിവർ നയിച്ചു. ഇല പ്രൊജക്ടിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഈ സ്കൂളിൽ വെച്ച് ബഹുമാനപ്പെട്ട ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുനിൽ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര BPC ശ്രീമതി നിത VP മുഖ്യാതിഥിയായിരുന്നു. SSK നേതൃത്വത്തിലുള്ള സേവാസ് പദ്ധതിയുടെ സെൻട്രൽ സ്കൂളായി ഈ സ്കൂളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വർഷം ഈ സ്കൂളിനോട് യാത്ര പറഞ്ഞ് ഹയർ സ്റ്റഡീസിനായി പോകുന്ന 5-ാം ക്ലാസ്സുകാർക്ക് യാത്രയയപ്പ് സംഘടിപ്പിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. കുട്ടികളിൽ നേതൃപാഠവും അച്ചടക്കവും ആത്മവിശ്വാസവും വളർത്തുന്നതിനായി സ്കൂളിൽ ബഹുമാനപ്പെട്ട മിനി ടീച്ചറിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി ബുൾബുൾ ട്രൂപ്പും നടന്നുവരുന്നു. സ്കൂൾ കോമ്പൗണ്ടിൽ വിപുലമായ രീതിയിൽ പച്ചക്കറി കൃഷി നടത്തുകയും പച്ചക്കറികൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു വരുന്നു. ഈ അധ്യയന വർഷം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി അർഹരായ കുട്ടികൾക്ക് 30,000 രൂപ ചെലവഴിക്കുവാൻ സ്കൂളിന് സാധിച്ചു. വിവിധ വ്യക്തികൾ നൽകിയ എൻഡോമെന്റുകൾ എല്ലാ വർഷവും നൽകി വരുന്നു. വിരമിക്കുന്ന അധ്യാപികയോടൊപ്പം സ്നേഹപൂർവം സ്റ്റാഫ് ടൂറും സംഘടിപ്പിച്ചു. ഒരു വിദ്യാലയത്തെ മികച്ച വിദ്യാലയമാക്കി മാറ്റുന്നത് അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും PTA കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. ഈ അധ്യയന വർഷം സെന്റ് ആന്റണീസ് LP സ്കൂളിനുണ്ടായ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ ഈ കൂട്ടായ പ്രവർത്തനം ഒന്നു മാത്രമാണ് എന്ന ഉറച്ച ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഈ സ്കൂളിന്റെ ഉന്നമനത്തിനായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാമ്പത്തികമായും പ്രാർത്ഥനയായും സഹായിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് തുടർന്നും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ എളിയ റിപ്പോർട്ട് മാന്യ സദസ്സിനു മുമ്പാകെ സവിനയം സമർപ്പിക്കുന്നു.